സൂര്യൻ രാശി മാറാൻ പോവുകയല്ലേ കർക്കിടകൻ രാശിയിലോട്ട് വരുമ്പോൾ. നമ്മുടെ നാട്ടിൽ മാത്രം ഈ കർക്കിടകൻ രാശിക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന എന്തിനാന്ന് മനസ്സിലാകുന്നില്ല. ഇതിൽ കുടുംബസ്ഥാനം, കാലപുരുഷ ചാർട്ടിലെ കുടുംബസ്ഥാനമല്ലേ കർക്കിടകം. കുജൻ രാശി മാറിയപ്പോൾ എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് കണ്ടതല്ലേ നമ്മൾ ഇവിടെ എല്ലാം, എന്തെല്ലാം അഗ്നിബാധകളും പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് സംഭവിച്ചു. കാലാവസ്ഥ നിരീക്ഷകരൊക്കെ വലിയ ചൂട്, ഭയങ്കരമായിട്ടുള്ള അങ്ങനെ തീക്കാട്ടൊക്കെ വരുമെന്നൊക്കെ പ്രവചിച്ചപ്പോൾ നമ്മൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകുമെന്നൊരു സംശയമുണ്ട്. അതുപോലെ മഴ ഒരുപാട് വന്നപ്പോൾ നിർത്താൻ വേണ്ടിയും പ്രാർത്ഥിച്ചു, ഒന്നല്ല രണ്ട് തവണ. ഇതിൽ കൂടി തന്നെയല്ലേ അപ്പോൾ അന്നൊരു സംഭവിച്ചു, അതും നമ്മുടെ ഇത് കൊണ്ടാണോന്നൊരു സംശയം. അതുകൊണ്ട് ഇനി എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നതിന് വരെ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും ഇടുന്നതായിരിക്കത്തില്ല. പലർക്കും പരിഹാസമാണ് ഏതൊക്കെ കേൾക്കുമ്പോൾ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിവിടെയാണെങ്കിൽ വെള്ളം പറ്റിയിട്ടുണ്ട്. സമ്മറില്ലായിരുന്നു എന്ന് തന്നെ പറയാം. മഴയുണ്ടെങ്കിലും ഒരു ദിവസം മഴ ഭയങ്കരമായിട്ട് പെയ്തപ്പോൾ അങ്ങനെ പാടി, പിന്നെ പെയ്യുന്നില്ല അങ്ങനെ ഒരു മഴ. ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇവിടെ മഴ ആവശ്യമുണ്ട്, അതുകൊണ്ടും കൂടെയാണേ ഇവിടെ ഇരുന്നല്ലേ പാടേണ്ടത്. അപ്പോൾ ഇവിടെ മഴയില്ലാതാവത്തില്ലേ, അതുകൊണ്ട് മാറ്റം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന വായുരാശിയിൽ നിന്നും ജലരാശിയിലോട്ടാണ് സൂര്യൻ വരുന്നത്. അപ്പോൾ ഒരു കാറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇങ്ങനെ രാശി മാറ്റം ഉണ്ടാകുമ്പോഴും ഈ അമാവാസി പൗർണമിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ, വലിയ കൊടുങ്കാറ്റുകളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയ ഭൂകമ്പങ്ങൾ എല്ലായിടും ഉണ്ടാകും. നമ്മൾ ഈ ഭൂകമ്പമൊക്കെ പ്രവചിക്കുമ്പോൾ ഉള്ളത് വലിയ ഭൂകമ്പത്തിൻ്റെ കാര്യമാണ്. അത് 5 കൂടുതൽ രേഖപ്പെടുത്തുന്ന ഭൂകമ്പത്തിൻ്റെ കാര്യമാണ് ഭൂകമ്പമായിട്ട് നമ്മൾ പ്രവചിക്കുന്നത്. ജൻ ഗുരുവിൻ്റെ കൂടെയാണ് ശനി ദൃഷ്ടിയിലുമല്ല. അപ്പോൾ നമ്മൾ രണ്ടാം സ്ഥാനത്ത്, മാരക സ്ഥാനത്താണെന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് അങ്ങനെ ഉണ്ടാകുമോ എന്ന് അത് ഇതുവരെയും നമ്മുടെ ദൃഷ്ടിയിൽ പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഭൂകമ്പം പ്രവചിക്കാത്തത്. സാധ്യത തള്ളി കളയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ രീതി വെച്ച് ഈ രണ്ടിൽ കുജൻ നിൽക്കുന്നത് കൊണ്ട് മാത്രം അങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കണം. ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ രാഹുവിന് ഈ സ്പെഷ്യൽ ദൃഷ്ടി എന്ന് പറയുന്ന ഒന്നുണ്ടോന്ന്. അതായത് 5, 7, 9 ഭാവങ്ങളിലോട്ട്. അപ്പോൾ അത് പഠിക്കാൻ ഏറ്റവും പറ്റിയ ഒരു ആഴ്ചയാണ് ഈ വരുന്നത്. കാരണം ശനിക്ക് ഈ 4 സ്ഥാനത്തിലോട്ട് ഈ രാശി ദൃഷ്ടി എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ രാഹുവിൻ്റെ സ്പെഷ്യൽ ദൃഷ്ടിയും ആ 4 ഭാവത്തിലോട്ടുണ്ട്. 4 പറയുന്നത് നമ്മുടെ സുഖസൗകര്യങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മുടെ വാഹനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ജലരാശിയും കൂടെ അല്ലേ അത്. ഈ ആഴ്ച നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ചന്ദ്രൻ ഈ ഉടനെ തന്നെ രാശി മാറുമ്പോൾ ശനിയുടെ ദൃഷ്ടിയിലോട്ട് വരും. ഇപ്പോൾ പ്രകൃതിയിലെ മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാതും ജലരാശിയിലോട്ടാണ് വരുന്നത്. അങ്ങനെ പിന്നെ ഇനി ബാക്കി മറ്റേ നമുക്ക് നോക്കാനുള്ളത് കുജൻ ഇപ്പോൾ 2 ഗുരുവിൻ്റെ ഒപ്പമാണെങ്കിൽ പോലും ഭക്ഷ്യവിഷാദിയൊന്നും വേക്കാതെ ശുദ്ധമായ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ജലവും. 12 ജലരാശിയിൽ നിൽക്കുന്ന രാഹു അത് കാരണം. അപ്പോൾ ഇവിടെ ഈ രാഹു എന്ത് ഗുണഫലമാണ് തരുന്നതെന്ന് വെച്ചാൽ വിഷം മൂലമുള്ള പ്രശ്നങ്ങൾ. ഇപ്പോൾ തന്നെ വിഷജ്വരങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ആഹാരത്തിൽ ഇങ്ങനെ മാലിന്യങ്ങളൊക്കെ കലരുന്നുണ്ട്. അതെല്ലാം ഈ 12 നിൽക്കുന്ന, അതായത് കാലപുരുഷ ചാർട്ടിൽ 12 നിൽക്കുന്ന രാഹു കാരണമാണ്. ഗ്രഹത്തിൻ്റെ 12 മറ്റൊരു ഗ്രഹം വരുമ്പോൾ ആ ഗ്രഹവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും കൂടി കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വെടിയേറ്റില്ലേ, അതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ. ഇതൊക്കെ നമ്മൾ നല്ലതുപോലെ ഒബ്സർവ് ചെയ്ത് പഠിച്ചെങ്കിലേ എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ശാസ്ത്രത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രിബ്യൂഷൻസ് നൽകാൻ പറ്റുകയുള്ളൂ. ഒരു ശാസ്ത്രത്തിന് നമുക്കെന്ത് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ജാതക ഫലം മാത്രം അറിയാനല്ല, നമുക്കതിനെന്ത് നൽകാൻ പറ്റും. കാരണം അത്രയധികം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്. നല്ല നല്ല ജ്യോതിഷികൾ വരെ, അവാർഡുകൾ കിട്ടുന്നവർ വരെ പറയുന്നുണ്ട്, അവരെ വരെ പരിഹസിക്കുന്ന രീതിയിൽ. ഇപ്പോൾ കുറേ പേര് മന്ത്രവാദം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിറങ്ങുന്നതുകൊണ്ട് ഈ ശാസ്ത്രമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ കൂടോത്രവും മന്ത്രവാദവും അങ്ങനെയൊക്കെ പറയുന്നത് ജ്യോതിഷമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ കൂടോത്രം എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറും മെഡിസിനും കെമിസ്ട്രിയുമാണ്. എന്നും പറഞ്ഞാൽ കെമിസ്ട്രി എല്ലാം പൊട്ടത്തരമാണെന്നും കെമിസ്റ്റുകളെ ആരും ഒന്നും പറയുന്നില്ല, ഡോക്ടർമാരെ ആരും ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ആയുർവേദക്കാരെ ആരും ഒന്നും പറയുന്നില്ല. പറയുന്നത് മൊത്തം ജ്യോതിഷികളെ. ഈ ജ്യോതിഷമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. തികച്ചും വിഷപ്രയോഗമാണ്. അതായത് കെമിക്കൽസ് ഉള്ളിലോട്ട് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആരെങ്കിലും ഇവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല. പിന്നെ ഈ മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞാൽ അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഒരറിവുമില്ല. അതും കൂടെ പഠിക്കാനൊന്നും ഇപ്പോൾ സമയമില്ല. നമ്മൾക്ക് ഇത് മാത്രം നോക്കുക.
വലിയ പ്രളയോ കൊടും ചൂടോ ഒക്കെ വന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും നല്ലത് അത് വരുന്നതിന് മുമ്പേ പ്രാർത്ഥിക്കുകയാണ്. നേരത്തെ ഉള്ള വീഡിയോകളൊക്കെ നോക്കി അത്യാവശ്യം വേണ്ടുന്നവർ മാത്രം, വലിയ മഴയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ അത് കാണാം. ഈ ആഴ്ചയിലത്തെ കാലാവസ്ഥ പ്രവചനമൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നിരീക്ഷിച്ചിട്ട് ഇതുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. പറഞ്ഞല്ലോ, ശനിയുടെ ദൃഷ്ടി, രാഹുവിൻ്റെ ദൃഷ്ടി, പിന്നെ കുജൻ്റെ രണ്ടിലെ സ്ഥിതി, പിന്നെ ഈ ചന്ദ്രൻ്റെ രാശിമാറ്റം, ഇനി ബുധൻ രാശി മാറുന്നു. ബുധൻ രാശി മാറുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിക്കുകയെന്ന്. ഇതിനായിട്ട് ബന്ധപ്പെട്ടവയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്കൂളുകൾ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കണം, കുട്ടികളെ വളരെയധികം സൂക്ഷിക്കണം. തീർച്ചയായിട്ടും സൂചനകൾ തരാൻ തന്നെയാണ് ഈ ശാസ്ത്രം. അതിനനുസരിച്ച് നമ്മൾ കെയർ എടുക്കുകയാണെങ്കിൽ വളരെയധികം ദുരന്തങ്ങൾ ഒഴിവാക്കാം. ഓം നമഃ ശിവായ.